നമസ്കാരം. ഈ ദിവസത്തെ സുപ്രധാന വാർത്തകൾ ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. തൃശൂർ ടൗണിൽ പോലീസ് മിന്നൽ പരിശോധന. മദ്യപിച്ച് ബസ് ഓടിച്ച 7 ഡ്രൈവർമാരെ കസ്റ്റഡിയിലെടുത്തു. 5 കണ്ടക്ടർമാരും മദ്യപിച്ചാണ് ബസ്സിൽ ജോലി ചെയ്തിരുന്നതെന്ന് പോലീസ് പരിശോധനയിൽ കണ്ടെത്തി. എല്ലാവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റി. കെഎസ്ആർടിസി ബസ്സുകൾക്ക് കല്ലെറിഞ്ഞ യുവാവ് അറസ്റ്റിൽ. 4 കെഎസ്ആർടിസി ബസ്സുകൾക്ക് കല്ലെറിഞ്ഞ കുന്നംകുളം സ്വദേശി ജാനിയാണ് അറസ്റ്റിലായത്. ബസ് സൈഡ് കൊടുക്കാത്തതിന്റെ വൈരാഗ്യമാണ് കല്ലെറിയാൻ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. കുന്നംകുളത്തെ മെഡിക്കൽ ഷോപ്പ് ഉടമയാണ് പ്രതി. വാഹന പരിശോധനയ്ക്കിടെ ഹാഷിഷ് ഓയിലുമായി യുവാവിനെ കൈപ്പമംഗലം പോലീസ് പിടികൂടി. എടവനിങ് സ്വദേശി പുളിപ്പറമ്പിൽ ശിവരാജിനെയാണ് എസ്ഐ കെ എസ് സുബീഷ് മോനും സംഘവും പിടികൂടിയത്. പെരിഞ്ഞനം സുജിത് ജംഗ്ഷനിൽ വെച്ചാണ് പിടിയിലായത്. തൃശൂർ കണ്ടാണശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നായയുമായി എത്തി മദ്യവയസ്കന് പരാക്രമം. സ്റ്റേഷനിലെ പോലീസുകാരനെ ഇയാൾ ചവിട്ടി വീഴ്ത്തി. കൂനമുച്ചി സ്വദേശി വിൻസെന്റിനെ അറസ്റ്റ് ചെയ്തു. തൃശൂർ കൈപ്പറമ്പിൽ കെ എസ് ആർ ടി സി ബസിന് മുകളിലേക്ക് കൂറ്റൻ മരം കടപുഴകി വീണു. ഇന്ന് ഉച്ചയ്ക്ക് 12:30 അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അഴിക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ മത്സ്യത്തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. അഴിക്കോട് ചുങ്കം സ്വദേശി 60 വയസ്സുള്ള സ്വാമിനാഥനാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 സംഭവം. കേരള പുലയർ മഹാസഭ കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 9 സെപ്റ്റംബർ കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന അവിട്ടാഘോഷത്തിന്റെ ഭാഗമായി കുടുംബസംഗമങ്ങൾ ആരംഭിച്ചു. മണലിക്കാട് ശാഖാ കുടുംബസംഗമം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പ്രശോപ് ഞാവേലി ഉദ്ഘാടനം ചെയ്തു. ശാഖ ഗജാൻജി സുജിത ജയദേവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇന്ന് മഴയ്ക്ക് സാധ്യത. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ എല്ലാ ജില്ലകളിലും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കേരളത്തിന്റെ തീരദേശ മേഖലയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ചാലക്കുടി നഗരസഭ വികസനകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ വാർഡിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാർച്ചും ധർണയും നടത്തി. നഗരസഭ പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് സുരേഷും മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റി അംഗം എ എസ് കുട്ടി നയിക്കുന്ന പതാക ജാഥയ്ക്ക് ഓഗസ്റ്റ് 25 ഇരിഞ്ഞാലക്കുടിയിൽ സ്വീകരണം നൽകുന്നു. സ്വീകരണം വിജയിപ്പിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ഇതോടെ ടുഡേസ് ഹൈലൈറ്റ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.